ഹലോ മൈ ഡിയേഴ്സ്, ഹാപ്പി ഓണം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എൻ്റെ തിരുവോണ സെലിബ്രേഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ലേറ്റ് പോസ്റ്റ് ചെയ്യാൻ വളരെ വളരെ ലേറ്റായി. ഈ ദിവസം ഞാൻ പനി പിടിച്ച് കിടപ്പിലായ കാരണം പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് തിരുവോണത്തിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾക്ക് ക്ഷണമുള്ളത്. അപ്പോൾ ഞാനും ഹാനിയും കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. വിഷ്ണു ആതിര, സോ അവരുടെ ആദ്യത്തെ ഓണമാണ്. സോ നമ്മളും കൂടെ ചെന്നിട്ട് അതൊന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മളവരുടെ വീട്ടിലെത്തിയിട്ടോ. ആദ്യം ഒറ്റയ്ക്കല്ലുള്ളൂ, അപ്പം ഞാൻ സഹായിക്കാൻ നേരത്തെ വരാമെന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷേ എനിക്ക് എത്താൻ പറ്റിയില്ല, പനിയെല്ലാം പിടിച്ചിട്ട് കിടക്കുന്ന കാരണം. പാവം അവളെ ഒറ്റയ്ക്കാണ് കേട്ടോ എല്ലാം ചെയ്തത്, എനിക്ക് ഒരു കൈ പോലും സഹായിക്കാൻ പറ്റിയില്ല. ആദ്യം എന്തൊക്കെയാണ് കിച്ചണിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് നോക്കാം. സോ പഴം ഉണ്ട് കേട്ടോ അവിടെ, ഞാൻ ആദ്യം തന്നെ അതാണ് കണ്ടത്. പിന്നെ മാങ്ങച്ചാറുണ്ട്, പിന്നെ ബീട്രൂട്ട് പച്ചടി, സാമ്പാർ, മോര് കറി, വേറെന്തൊരു അച്ചാറുണ്ട്, പിന്നെ അവിയൽ, പിന്നെ ഇതേ തോരൻ ഇരിക്കുന്നുണ്ട്, പിന്നെ ചോറുണ്ട്, അടയുടെ പായസം ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ സാധനങ്ങൾ, അത് പരിപ്പ് കറി ഉണ്ട് കേട്ടോ, നെയ്യ് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. പരിപ്പ് കറിയുടെ ചെറുതായിട്ട് മഞ്ഞൾപ്പൊടി കുറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട് ആതിരയ്ക്ക്. പിന്നെ ചോറുണ്ടായിരുന്നു. നമുക്ക് ഒന്ന് രണ്ട് ഗസ്റ്റ് കൂടെ ഉണ്ട് കേട്ടോ, വിഷ്ണുൻ്റെ ഫ്രണ്ട്സാണ്. സോ ആദ്യം കോളിംഗ് ബെല്ല് ആരും അടിച്ചിട്ടുണ്ട്. സോ നോക്കാൻ വേണ്ടിയിട്ട് ഹാനി കൂടെ ചെന്ന് നോക്കിയിട്ടുണ്ട്. സതീഷാണ് ആദ്യം വന്നത്, നമ്മളുടെ ഗസ്റ്റ് അല്ല കേട്ടോ. ഫസ്റ്റ് ഞാനും ഹാനിയാണ് വന്നത്, പിന്നെയാണ് സതീഷ്. വീണ്ടും കോളിംഗ് ബെല്ല് അടിച്ചു, വിഷ്ണു പോയി നോക്കി, ഹാനി നോക്കി. അത് സതീഷല്ല, ബിബിൻ തെറ്റിപ്പോയി എനിക്ക്. അങ്ങനെ ഞങ്ങൾ അവർക്ക് ഭക്ഷണം വിളമ്പാന്ന് വിചാരിച്ചു. നിലത്തിരിക്കാൻ എല്ലാവർക്കും ഇത്തിരി മടി പറഞ്ഞ കാരണം ടേബിളിൽ തന്നെ ഞങ്ങൾ സദ്യ വിളമ്പാന്ന് വിചാരിച്ചു. ആതിര ഓരോന്നും ഓർഡറായിട്ട് വിളമ്പായിരുന്നു കേട്ടോ. ചിപ്സ്, ശർക്കര പേരി, രണ്ട് തരം അച്ചാറ്, പച്ചടി, തോരൻ, അവിയൽ, അങ്ങനെ ചോറ് കഴിക്കുന്നതിന് ഒരു ഓർഡർ ഉണ്ടെന്ന് ആതിരൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. ആദ്യം തന്നെ പരിപ്പ് കറിയും നെയ്യും കൂട്ടിയിട്ട് കഴിക്കണം, പിന്നെയാണ് സാമ്പാർ കൂട്ടി കഴിക്കുക, പിന്നെ മോര് കറി എന്നൊക്കെ പറഞ്ഞു തന്നത്. അങ്ങനെ ഞങ്ങൾ അവർ മൂന്ന് പേരും കൂട്ടിയിട്ട് അവർ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഹാനിക്ക് ചോറും മോര് കറിയും കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അവനക്ക് പിന്നെ കൊക്കുമലോൺ കണ്ടപ്പോൾ പിന്നെ വേറൊന്നും വേണ്ട. പിന്നെ ആതിരയുടെ കിച്ചണിലെ സാധനങ്ങളായിരുന്നു അവൻ്റെ ടൂൾസും ടോയ്സും. ആതിര അതിൻ്റെ ഇടയ്ക്ക് പായസത്തിലേക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് പപ്പടം പൊരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സോ വിഷ്ണു കഴിക്കാൻ മടി എൻ്റെ മുന്നിൽ, ഞാൻ വീഡിയോ എടുക്കുന്നതായിരുന്നു. അങ്ങനെ വിഷ്ണു കഴിക്കുന്നത് എന്തായാലും അപ്പം ഞാൻ എടുത്തേ പറ്റൂ എന്ന് എനിക്കും ഒരു ആഗ്രഹം. അങ്ങനെ വിഷ്ണു കഴിച്ചു, എല്ലാവരും കഴിച്ചു. ആതിര വീണ്ടും എല്ലാവർക്കും പായസം കൊടുക്കുന്നുണ്ടായിട്ടോ. മധുരല്ലേ, അപ്പോൾ എത്ര കഴിച്ചാലും നമുക്ക് കൊതി തീരില്ല. വീണ്ടും വീണ്ടും പായസം കഴിക്കാനുള്ള കൊതി തന്നെയായിരുന്നു. ഞാൻ ആദ്യമേ വന്ന പാടെ ഞാൻ ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങളാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കഴിക്കായിരുന്നു. ആതിര നല്ല ടയേർഡായിരുന്നു, കാരണം രാവിലെ തൊട്ടിട്ടവൾ പണിയെടുക്കാൻ തുടങ്ങിയിട്ടുള്ളതല്ലേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ അവൾ വേഗം കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ഞാനും പതുക്കെയാണ് കഴിച്ചത്, കാരണം എനിക്ക് പനിയുള്ള കാരണം അത്ര സ്പീഡിലൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവസാനമായിട്ട് ഞാൻ ഈ ഒരു സാധനം ഞാൻ ട്രൈ ചെയ്യാൻ വിചാരിച്ചു. പായസം ഇലയിലൊഴിച്ചിട്ട് പഴവും പപ്പടം കൂട്ടിക്കുഴച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത്. എനിക്ക് ഇത് നന്നാ ടേസ്റ്റ് ഉണ്ടായിരിക്കുമോ ഇല്ലയെന്നോ എനിക്ക് അത്ര അറിയില്ല. പക്ഷെ എനിക്ക് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഞാൻ എൻ്റെ വിരൽ ഊമ്പി കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം എനിക്കിഷ്ടമായിരുന്നു. സോ ഞാൻ എൻ്റെ ഇല ഫുള്ളാക്കി വടിച്ചിട്ടുണ്ട്, ഒരു പഴം മാത്രം മിച്ചം വെച്ചിട്ടുണ്ട്. വയറ് ഫുള്ളായി, ഇനി കൂടുതലൊന്നും പോവില്ല. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങളൊരു ഒന്ന് രണ്ട് റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഹാനി സമ്മതിക്കുന്നില്ല, ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്ത കാരണം ഞങ്ങൾ പകുതിക്ക് അവിടെ തന്നെ വെച്ച് അതവിടെ വെച്ചു. പിന്നെ രാത്രി ആയപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് നവാഫും അവരുടെ ഹെഡും മിസ്റ്റർ നാഗരാജ് സാറും ഉണ്ടായിരുന്നു കേട്ടോ. സോ അവർക്ക് ഞങ്ങൾ ഭക്ഷണം വിളമ്പി, അവർക്ക് ഇഷ്ടമായി കംപ്ലീറ്റ് വെജ് ഐറ്റംസ് എല്ലാം കഴിക്കുന്നത്. നോൺ വെജ് ഇല്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇന്നത്തെ തിരുവോണം രാവിലെ തൊട്ട് രാത്രി വരെ ഇവരുടെ വീട്ടിലായിരുന്നു. സോ ഒരു നല്ലൊരു ദിവസമായിരുന്നു. സോ എൻ്റെ ഓണം വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.